നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ യേശുവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ആവശ്യങ്ങളുള്ളവരാണ്. ഒന്നല്ലെങ്കിൽ മറ്റു നിലയിൽ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും, ചിലപ്പോൾ ആരോഗ്യപരമായ വിഷയത്തിൽ സൗഖ്യമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ പഠനമായിരിക്കാം, ജോലിയാകാം, വിവാഹമാകാം, ഒരു ഭവനത്തിൻ്റെ കാര്യമാകാം, മറ്റേതെങ്കിലും നിങ്ങളെ അഭിമുഖീകരിക്കുന്ന, നിങ്ങൾ ഇന്നു പകൽ നിരാശപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ആവശ്യക്കാരായിരിക്കും നിങ്ങൾ. എൻ്റെ കാര്യം ഒന്ന് സാധിപ്പിച്ചെടുക്കണം, എൻ്റെ വിഷയത്തിനൊരു പരിഹാരം എനിക്ക് ഉണ്ടാകണം, എൻ്റെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണം. കുറേ നാളായി ഞാൻ ഈ വിഷയത്തിൽ കിടന്ന് വിഷമിക്കുകയാണ്. എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങൾ സഫലമാക്കി തരണം എന്ന് വിചാരിച്ച് ഭാരമനുഭവിക്കുന്ന, ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത്. എങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാം? ദൈവത്തിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. മനുഷ്യർ നമുക്ക് എന്തെങ്കിലും തന്നാൽ അത് താൽക്കാലികമാണ്. അതുമാത്രമല്ല, അത് അല്പമേ കാണൂ. നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് പൂർണ്ണമാകണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ നടന്നിരിക്കും, പക്ഷെ ആവശ്യം പൂർണ്ണമാകുകയില്ല. പൂർണ്ണമായ ഒരാവശ്യം നിറവേറ്റപ്പെടണമെങ്കിൽ അത് മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടുന്നതിനെക്കാട്ടിലും നല്ലത് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കൈ നീട്ടുക. ദൈവത്തിൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവരെ ദൈവം ഒരിക്കലും മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടിക്കുകയില്ല. അർത്ഥം, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി മുട്ടുമടക്കി കരം മലർത്തി സ്വർഗത്തിലേക്ക് നോക്കി പിതാവേയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആവശ്യങ്ങൾ ഓരോന്നും ദൈവസന്നിധി പറയുന്ന ഒരു ദൈവപൈതലാണ് നിങ്ങളെങ്കിൽ, ദൈവം അത് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ കണ്ണുനീരും നിലവിളിയും ദൈവം അത് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും, കൊച്ചപ്പൻ്റെ ആകാം, അളിയൻ്റെ ആകാം, പെങ്ങന്മാരുടെ ആകാം, ആങ്ങളമാരുടെ ആകാം, ആരുടെയും മുമ്പിൽ പോയി കൈ നീട്ടി എന്നെ ഒന്ന് സഹായിക്കണേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് സഹായിക്കണേ, എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഗതികേട് ദൈവം വരുത്തത്തില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. അതിനാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായത്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആവശ്യങ്ങൾ പറയുന്ന ഒരു ദൈവപൈതൽ പ്രകാശിതരാകുമെന്നാണ് വചനത്തിൽ വായിക്കുന്നത്. അടുത്ത പറയുന്ന, അവരുടെ മുഖം ലജ്ജിച്ച് പോകുകയില്ല. നമ്മുടെ മുഖം ലജ്ജിക്കാതിരിക്കണമെങ്കിൽ, നാലാടെ മുമ്പിൽ തലയെടുത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കണം. നമ്മൾ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാമെന്നൊക്കെ വാങ്ങിച്ച് സഹോദരങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കൈ നീട്ടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, എൻ്റെ മക്കളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞ് കൈ നീട്ടി വിദേശത്തുള്ളവരുടെയൊക്കെ മുമ്പിൽ പോയി കൈ നീട്ടിയിട്ട് കാര്യങ്ങൾ സാധിച്ചിട്ട് ഒരു പബ്ലിക് ഫംഗ്ഷൻ വരുമ്പോൾ, ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസം വരുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തലയെടുത്ത് നീക്കാൻ പറ്റിയില്ലെന്ന് വരാം. കാരണം അവർ പറയും, അല്ലെങ്കിൽ അവരുടെ അപ്പം പറയും, അവരുടെ അമ്മ പറയും, എൻ്റെ മോനാകട്ടോ, എൻ്റെ മോള അവരെ കൊണ്ടുപോയെ ആ രാജ്യത്ത് കൊണ്ടുപോയെ, അല്ലെങ്കിൽ എൻ്റെ മൂത്ത മോന ആ ജോലി വാങ്ങിച്ച് കൊടുത്തേ കേട്ടോ, ഇന്ന് അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഒരു കൊത്തുവാക്കോടുകൂടെ, ഒരു പരിഹാസത്തോടുകൂടെ ചിലർ അത് കേൾക്കാറുണ്ട്. എന്നാൽ ദൈവം ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്താൽ, ദൈവം ഒരു ജോലി തന്നാൽ, ദൈവം ഒരു വീട് തന്നാൽ, ദൈവം ഒരു നന്മ തന്നാൽ, പിന്നെ ഒരിക്കലും ലജ്ജിക്കാൻ, തല താഴ്ത്താൻ ദൈവം അനുവദിക്കത്തില്ല. ഈ മനുഷ്യരെങ്ങനെ അറിയാം, സ്നേഹമുള്ളപ്പോഴെല്ലാം കൊടുക്കും,
സ്നേഹം പോകുമ്പോൾ, എന്തെങ്കിലും കാരണം ചൊല്ലി സ്നേഹം പോകുമ്പോൾ പഴയത് അങ്ങ് ഒത്തിരി പഴയ കാര്യങ്ങൾ വരെ വിളിച്ചെന്ത് ചെയ്യും, പറയും. പഴയ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും. അവൻ അങ്ങനായിരുന്നു, ഇവൾ ഇങ്ങനായിരുന്നു, ഒന്നുമില്ലാതെ ഇവിടെ അലഞ്ഞു നടന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് വായി വരുന്ന എല്ലാം വിളിച്ചു പറയും. എന്നാൽ എൻ്റെ ദൈവം ഒരു വഴി തുറന്നാൽ ഒരിക്കലും അങ്ങനെയുള്ള വാക്ക് കേൾക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് രാവിലെ ഞാൻ എന്തിനാ ഇങ്ങനെ ഈ സന്ദേശം പറയുന്നറിയാമോ? ചിലരത് കേട്ട് കരയുന്നുണ്ട്, മനുഷ്യരുടെ വാക്കുകൾ നിമിത്തം. നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടിയ ആ വീട്, വസ്തു, ആ ജോലി, അവയൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ അതുമായി അഭിമുഖീകരിക്കുന്ന ചില വേദനകൾ, നിന്ദാവാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ, അപവാദങ്ങൾ ഉണ്ട്. അങ്ങനെ ചിലർ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാ പറയുകയാ, നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരാൻ എൻ്റെ ദൈവം മതിയായവനാ. പക്ഷെ നിങ്ങൾ മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്, ദൈവത്തിൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കണം. ദൈവത്തിൻ്റെ മുഖത്ത് നിങ്ങൾ നോക്കുമ്പോൾ നാലാട മുമ്പിൽ നിങ്ങൾക്ക് തലയെടുത്ത് നിൽക്കുവാൻ കഴിയും. നിങ്ങളുടെ മുഖം പ്രകാശിച്ചിരിക്കും. ഒരിക്കലും നിങ്ങൾ ക്ഷീണിച്ചു പോകില്ല, നിങ്ങൾ തളർന്നു പോകില്ല. അതാണ് ദൈവത്തിൻ്റെ നീതി. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെങ്കിൽ ഞാൻ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെങ്കിൽ, ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമെങ്കിൽ, മനുഷ്യരല്ല ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരണമെങ്കിൽ 5 കാര്യങ്ങൾ. 1, കൃപ ചോദിച്ചു വാങ്ങണം. ദൈവത്തോട് കൃപ ചോദിച്ചു വാങ്ങണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പൗലോസിനോട് പറഞ്ഞില്ലേ, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനത തികഞ്ഞു വരുന്നു. അപ്പോൾ നമ്മുടെ ബലഹീനതകൾ മാറണമെങ്കിൽ, വേദനകൾ മാറണമെങ്കിൽ കൃപ വേണം. ദൈവകൃപ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് സാധിപ്പിക്കും. ഇന്ന് രാവിലെ ഒത്തിരി ഭാരം അനുഭവിക്കുന്നു, ഒത്തിരി ആവശ്യങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ചില മക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു സന്ദേശമാണ്, ഒരു ദൈവിക വെളിപ്പാടാണ്. നിങ്ങൾ കൃപ പ്രാപിക്കണം. കൃപ പ്രാപിച്ച് നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം സാധിപ്പിക്കും. 2, ദൈവത്തെ അനുസരിച്ച് പ്രാർത്ഥിക്കണം. അനുസരിച്ച് പ്രാർത്ഥിക്കണം. ദൈവം പറയുന്ന വാക്ക് കേൾക്കണം. ദൈവത്തിൻ്റെ ഉപദേശം അംഗീകരിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന ചട്ടങ്ങൾ പ്രമാണിക്കണം. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. ദൈവത്തിൻ്റെ പ്രമാണം വിട്ടു പോകരുത്, ഉപദേശം വിട്ടു പോകരുത്. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മോട് പറയുന്നത് എന്താണോ അതനുസരിക്കുവാൻ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു തരും. 1, ദൈവത്തെ അല്ലാതെ മറ്റൊരു ബിംബത്തെയും ആരാധിക്കരുത്. നമ്മുടെ ദൈവത്തിന് മാത്രമേ നിങ്ങളെ വിടുവിക്കാൻ കഴിയും. കണ്ട കല്ലോ മണ്ണോ പ്ലാസ്റ്റർ ഓഫ് പാരീസോ തുരുമ്പോ ഇരുമ്പോ മെഴുകുതിരിയോ സാമ്പ്രാണിയോ കോഴിയോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവയ്ക്കൊന്നും നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരാൻ പറ്റത്തില്ല. നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തണമെങ്കിൽ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിൻ്റെയും മുമ്പിൽ മുട്ടുകുത്തരുത്. മറ്റൊന്നിൻ്റെയും മുമ്പിൽ പോയി പ്രാർത്ഥിക്കരുത്. വേദപുസ്തകം പറയുകയാണ്, വിഗ്രഹാർപ്പിതമായതിനെ ഭക്ഷിക്കുകയോ വിഗ്രഹത്തെ സേവിക്കുകയോ ചെയ്യരുത്. വചനം പറയുന്നു, ഞാനല്ലാതെ നിങ്ങൾക്ക് അന്യ ദൈവം ഉണ്ടാകരുത്. യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്. യാതൊന്നിനെയും നമസ്കരിക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമല്ലോ എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ ആ കാര്യങ്ങൾക്ക് നിവർത്തി പദത്തിലേക്ക് വരാൻ കഴിയാതെ നമ്മുടെ കാര്യങ്ങൾക്ക് മറുപടി കിട്ടാത്തതിൻ്റെ കാര്യം പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും സ്തുതിയും നമ്മൾ മറ്റുള്ളതിന് വേണ്ടി കൊടുക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നു. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടാവിന് കൊടുക്കേണ്ട ആരാധന സൃഷ്ടിക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ. ചില ആളുകളുണ്ട് കണ്ണി കണ്ടതിനെല്ലാം ആരാധിക്കും. അതുകൊണ്ട് അവർ പറയും, ഞാൻ വിളിക്കാത്ത ദൈവങ്ങൾ ഇല്ല.
വിളിക്കാത്ത ദൈവങ്ങളില്ല എന്ന് പറയുന്നത് ശുദ്ധ തെറ്റാണ്. അങ്ങനെ ഒരു ദൈവവൈദ്യന് വിളിക്കാത്ത ദൈവങ്ങളെ എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് വിളിക്കാൻ ഒരു ദൈവമേ ഉള്ളൂ, അത് ജീവനുള്ള ദൈവമാണ്. കണ്ട ദൈവങ്ങളെന്ന് പറഞ്ഞ് പേരെടുത്തിരിക്കുന്ന മൂർത്തി ശക്തികളെ നിങ്ങൾ സേവിക്കുന്നെങ്കിൽ, നമസ്കരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് മറുപടി കിട്ടുകയില്ല. നിങ്ങൾ യഥാർത്ഥ ദൈവത്തിങ്കിലേക്ക് വാ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് പറഞ്ഞതുപോലെ നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മുടെ വിഷയങ്ങൾ കൊണ്ടുവാ. എന്നിട്ട് ഏക സത്യ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുക, ഏക ആത്മാവിൽ നിങ്ങൾ ആരാധിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു തരും. നിങ്ങളുടെ കാര്യങ്ങൾക്ക് ക്രമീകരണം ഉണ്ടാകണം, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളതായ ദൈവങ്ങളെ അല്ല നിങ്ങൾ സേവിക്കേണ്ടത്. ദൈവത്തിനെ, ജീവനുള്ള ദൈവത്തിനെ തന്നെ നിങ്ങൾ എന്തു ചെയ്യാവൂ, ആരാധിക്കാവൂ. ഈ ഭൂമിയിൽ ഒറ്റ ദൈവമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം സാത്താനും കൊണ്ടുവെക്കുന്ന ഓരോ മാനദണ്ഡങ്ങളാണ്. നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ, ദൈവത്തിൽ നിന്നെ എടുത്തെറിയുവാൻ പിശാച് കൊണ്ടുവെക്കുന്നതാണ്. പിശാച് പറഞ്ഞു, ഞാനാ ദൈവം, എന്നെ നമസ്കരിക്കുന്നൊക്കെ പറയുന്നത്, അതിനെ നമ്മൾ വണങ്ങരുത്, കീഴ്പ്പെടരുത്, യഹോവയെ തന്നെ ആശ്രയം വയ്ക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം എന്തു ചെയ്യും, ഏറ്റെടുക്കും. എല്ലായിടത്തും എഴുതി കത്തിച്ച്, എല്ലായിടത്തും പോയി മുട്ടുകൂത്തി, എല്ലായിടത്തും പോയി പ്രദക്ഷിണം വെച്ച്, എല്ലായിടത്തും പോയി ഉരുണ്ടിട്ട് പിന്നെ യേശുവേന്ന് വിളിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരിക്കലും എന്തു ചെയ്യത്തില്ല, മറുപടി കിട്ടത്തില്ല, നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും നടക്കത്തില്ല. യേശുവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ ഏക സത്യ ദൈവ വിശ്വാസി ആയിരിക്കണം. അപ്പം ഞാൻ മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, കൃപ ചോദിച്ച് വാങ്ങണം. മറ്റൊന്ന്, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തിൻ്റെ പ്രമാണത്തെ കീഴ്പ്പെടണം. മൂന്നാമതായി വായിച്ചത്, ചിന്തിച്ചത്, വിഗ്രഹത്തെ ആരാധിക്കാതെ, സൃഷ്ടിയെ ആരാധിക്കാതെ സൃഷ്ടാവിനെ എന്ത് ചെയ്യാം, ആരാധിക്കുക. നാലാമതായി, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെങ്കിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം. ലഭിച്ചു എന്ന വിശ്വാസം, ദൈവം എൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു എന്നൊരു ഉറപ്പ്, ഒരു ധൈര്യം ഉണ്ടാകണം. അങ്ങനെ ആ വിശ്വാസം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. വിശ്വാസത്തോടുകൂടെ നിങ്ങൾ എന്ത് യാചിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് വേദപുസ്തകം പറയുന്നത്. വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എനിക്ക് ജോലി തന്നു, എൻ്റെ കടം ദൈവം മാറ്റി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി കൊടുത്തു, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നു, എൻ്റെ കർത്താവ് എനിക്കൊരു തലമുറ തന്നു. ഇതൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക എനിക്കിതെല്ലാം ലഭിച്ചു എന്ന്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ആ ശക്തി വരികയാണ്, ആ സ്പിരിറ്റ് നിങ്ങളുടെ മേൽ വരികയാണ്. അങ്ങനെ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം കിട്ടുകയാണ്. നിങ്ങളുടെ വാക്ക് ദൈവനാമ മഹത്വത്തിനാകട്ടെ, നിങ്ങളുടെ പ്രവൃത്തി ദൈവനാമ മഹത്വത്തിനാകട്ടെ. നമ്മൾ ചലിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി തീരട്ടെ. അങ്ങനെ ദൈവസന്നിധി നാം അടുത്തു വരുമ്പോൾ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് എന്ത് ചെയ്യും, മാറ്റം വരുത്തും. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നവനല്ല, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നവനല്ല, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്നവനല്ല. നല്ല അപ്പൻ, നല്ല എൻ്റെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം നീ ചോദിക്കുന്നത് നിനയ്ക്കുന്നതിലും അത്യന്തപരമായി നിന്നെ വഴി നടത്താൻ സർവശക്തനായൊരു ദൈവം നിനക്കുണ്ട്. നീ എല്ലാത്തിൻ്റെയും പുറകെ ഓടി നടക്കണ്ട, അവിടെ ഇവിടെ നീ ഓടി നടക്കണ്ട. നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് യേശുവേന്ന് വിളിച്ചു നോക്കിക്കേ. എൻ്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിക്കേ. യേശുവിൻ്റെ സന്നിധി മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. അഞ്ചാമതായി പറയുന്നു, ദൈവത്തെ തള്ളിപ്പറയാതെ ജീവിക്കണം. ദൈവത്തെ തള്ളിപ്പറയാതെ ജീവിക്കണം. അപ്പം അഞ്ചുകൂട്ടം കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, എങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറും, എങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഈ അഞ്ചു കൂട്ടം കാര്യങ്ങളിലേക്ക് നിങ്ങൾ വന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം ദൈവം നിറവേറ്റി തരും. ദൈവത്തെ തള്ളി പറയരുത്, ദൈവത്തെ ഉപേക്ഷിക്കരുത്. ഇയ്യോബിനെ നോക്കൂ, കയ്യിൽ രണ്ട് ഓട്ട് കഷ്ണം, ശരീരം മുഴുവനും പുഴുക്കൾ കയറിയിറങ്ങി, മക്കൾ പത്തെണ്ണവും ചത്തുപോയി, ദാസിദാസന്മാരെല്ലാം തീർന്നുപോയി, മൃഗസമ്പത്തെല്ലാം ചത്തുപോയി.
അവസാനം ഭാര്യ പറഞ്ഞു, നീ പോയി ചത്തുകളക, എന്തിനാ നീ ജീവിക്കുന്നത്? എങ്കിലും ഇയ്യോബ് ദൈവത്തെ എന്തു ചെയ്തു? തള്ളിപ്പറഞ്ഞില്ല, മുറുകെ പിടിച്ചു. ഇയ്യോബ് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നത് എന്തിന്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ. കണ്ടോ, അവിടെയും ഇയ്യോബ് ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ എന്നാ പറഞ്ഞത്. ആ ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയാതെ മുറുകെ പിടിച്ചപ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇയ്യോബിന് ദൈവം തിരികെ കൊടുത്തു, തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇയ്യോബിൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവസനെ ഉറച്ചു നിന്നപ്പോൾ ദൈവത്തെ ആവശ്യങ്ങളെല്ലാം ഇരട്ടിയായി കൊടുത്തെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങളും ഇരട്ടിയായി തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ സന്ദേശം കേൾക്കൂ. 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ നിലയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. എങ്ങനെ? കൃപ ചോദിച്ചു വാങ്ങി പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവത്തെ അനുസരിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. സൃഷ്ടാവിനെ അല്ലാതെ, സൃഷ്ടിയെ ആരാധിക്കാതെ, സൃഷ്ടാവിനെ മാത്രം ആരാധിച്ചു പ്രാർത്ഥിച്ചു നോക്കൂ. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. ദൈവത്തെ തള്ളിപ്പറയാതെ പ്രാർത്ഥിച്ചു നോക്കൂ. ഈ 5 നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് ദൈവം മറുപടി തരും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ ദിവസമായിരിക്കും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എത്ര പേര് ഈ വചനം ഏറ്റെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തരട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാനായി ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലില്ലേ? ഒത്തിരി വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നവരല്ലേ? തകർന്നവരല്ലേ? നിരാശപ്പെടുന്നവരല്ലേ? കരയുന്നവരല്ലേ? ഈ 5 നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, ദൈവം മറുപടി തരും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം സ്വർഗത്തിൻ്റെ പക്കലുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് രാവിലെ തന്ന നല്ല ചിന്തയ്ക്കായി സ്തോത്രം. ആ ദൈവിക വെളിപ്പാടിനായി സ്തോത്രം. ആ ദൂതിനായി സ്തോത്രം. ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ ഞങ്ങൾക്ക് തന്ന വെളിപ്പാടിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ഇതൊക്കെ മനസ്സിൽ വയ്ക്കാതെ, ഇങ്ങനെ ആയിത്തീരാതെ ഞങ്ങളോട് നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ തടസ്സങ്ങൾ എന്താണെന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങൾ അവിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൃപ ചോദിച്ചു വാങ്ങാതെ നടന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങേയല്ലാതെ മറ്റു പലതിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തിയിട്ടുണ്ട്, ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. കർത്താവേ, പലപ്പോഴും ഞങ്ങൾ അങ്ങയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, അങ്ങയോട് ഞങ്ങൾ കോപിച്ചിട്ടുണ്ട്, അങ്ങയോട് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകിയ ഈ 5 കർത്താവെ പ്രാർത്ഥനാ രീതികൾ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. അങ്ങയുടെ സന്നിധിയിൽ ഇയ്യോബ് തള്ളിപ്പറയാതെ പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിനെ ഇരട്ടി അനുഗ്രഹിച്ചതുപോലെ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നവരെ അവരുടെ ആവശ്യങ്ങൾ നിറവേറട്ടെ. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ നിറവേറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവരുടെ ഏത് വിഷയമാണെങ്കിലും ഇന്ന് പകൽ സ്വർഗം മറുപടി കൊടുത്ത് ദൈവാതിരിക്കണമേ. പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ ഈ നിലയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്. ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.